السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله وبنعمته تتم الصالحات. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما ثنيت على نفسك، فلك الحمد حتى ترضى. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم. صلاة وسلاما دائمين متلازمين إلى أبد الآبدين. أو مرمة لمعاش ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കാൻ വേണ്ടി ജോലി ബുക്ക് വേണ്ടി പോകുന്നത്, പ്രവാസികളൊക്കെ ചെയ്യുന്ന യാത്ര അങ്ങനെയാണ് അല്ലേ? മറമ്മത്തിൽ മാഷൻ, ജോലിയൻ മാഷ് അന്വേഷിച്ചുകൊണ്ട് പോവുക, ആ യാത്ര നിങ്ങൾക്ക് ചെയ്യാം. ഔ ലദ്ദത്തിൻ ഗൈരി മുഹറമിൻ, അല്ലാഹു ഹറാമാക്കാത്ത ആസ്വാദനങ്ങൾക്കും നിങ്ങൾക്ക് യാത്ര ചെയ്യാം. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആസ്വാദനങ്ങൾ ലോകത്ത് ഒരുപാടുണ്ട്, പക്ഷെ അതിൽ ഹറാമുണ്ട്, ഹലാലുമുണ്ട്. ഹലാലായ ആസ്വാദനത്തിന് പോയിക്കോ, ഒരു കുഴപ്പമില്ലല്ലോ. ഹലാലായ ആസ്വാദനത്തിന് നിങ്ങൾ പൊയ്ക്കോളൂ. ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്ര നിങ്ങൾ പൊയ്ക്കോളൂ. അള്ളാഹുവിനനുസരിച്ചുകൊണ്ടുള്ള യാത്രകൾ നിങ്ങൾ ചെയ്തോളൂ. ഇത് മൂന്നുമല്ലാതെ മനുഷ്യൻ വെറുതെ പെട്രോളും ഡീസലും വേസ്റ്റ് ആക്കരുത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മുടെ സമയം ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ നമ്മുടെ മെന്റൽ എക്സസൈസ്, ഇന്റലക്ച്വൽ എക്സസൈസ്, മനുഷ്യന്റെ ചിന്തയെ ഉണർത്തുന്ന ശകലങ്ങൾ ഖുർആനിൽ കാണും. അതിലൊരു ഭാഗമാണ് നമ്മൾ ഓതാൻ പോകുന്നത്. മനുഷ്യനെ ചിന്തിപ്പിക്കുകയാണ് അല്ലാഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون. സുബ്ഹാനഹു, അല്ലാഹു പരിശുദ്ധനാണല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. സുബ്ഹാന, വലിയൊരു അത്ഭുതം പറയുമ്പോൾ അല്ലാഹു പ്രയോഗിക്കുന്ന പ്രയോഗമാണ് സുബ്ഹാന. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ. ഇസ്റാഉം മിഅ്റാജും കൊണ്ടുപോയത് വലിയ അത്ഭുതമാണ്. സുബ്ഹാൻ, അല്ലാഹു പരിശുദ്ധനല്ലയോ? അല്ലാഹുവിനതൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ. അല്ലാഹുവിന്റെ കഴിവെത്രയാണ്? നീ പരിശുദ്ധനാണല്ലോ. റുക്കുഇലേക്ക് ചൊല്ലുമ്പോൾ ചൊല്ലാണ് സുബ്ഹാന റബ്ബി മനുഷ്യൻ പകുതിയിൽ നിന്ന് നടു വളച്ചു നിർത്തിയിട്ട് മണ്ണിലേക്ക് നോക്കിയിട്ട് പറയുന്ന സുബ്ഹാന റബ്ബിയൽ അദീം. ആ മണ്ണിലേക്ക് തലയങ്ങ് താഴ്ത്തി വെച്ചിട്ട് മണ്ണോട് ചേർത്ത് വെച്ചിട്ട് പറയുന്നുണ്ട് സുബ്ഹാന റബ്ബി അൽ അഅലാ വബിഹംദിഹി. പടച്ചവനെ, അല്ലാഹുവേ നീ ഏറ്റവും ഉന്നതനാണ് റബ്ബേ, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. സുബ്ഹാന റബ്ബി അൽ അഅലാ, ഞാനിപ്പോ ഏറ്റവും താഴെയാണ്, മണ്ണിനോട് ചേർന്ന് കിടക്കുകയാണ്, നീ ഏറ്റവും ഉയരത്തിലാണ്, അഅലയാണ് നീ, ഞാൻ അസ്ഫലാണ് പടച്ചവനെ. സുബ്ഹാൻ, നീ പരിശുദ്ധനാണ്. സുബ്ഹാന റബ്ബി അൽ അദീം വബിഹംദിഹി. സുബ്ഹാന റബ്ബി അൽ അഅലാ വബിഹംദിഹി. സുബ്ഹാന ചൊല്ലണമെന്നാണ്. ഇമാമു നബി റളിയല്ലാഹു അൻഹു ഈ റുക്ഉലും സുജൂദിലൊക്കെ വയസീദു വബിഹംദിഹി വബിഹംദിഹി എന്ന് ചേർത്ത് ചൊല്ലണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ഫുഖഹ. അത് ഒരിക്കൽ എവിടുന്ന് കിട്ടിയ ഏത് ഹദീസാ? അത് നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല. ഉലമാ പറഞ്ഞെന്നോ നീ എടുത്തോ അങ്ങനെ. ആ ഹദീസ് ഞാൻ കണ്ടിട്ടില്ലല്ലോ. നീ പഠിച്ചത് ഹദീസാണോ? നീ പഠിച്ചത് എഞ്ചിനീയറിംഗ് അല്ലേ? നീ നിന്റെ ഭാഗം പഠിക്ക്, ദുഷാറായിട്ട് പഠിക്ക്, നല്ലൊരു എഞ്ചിനീയർ ആവും അല്ലേ. സുബ്ഹാന റബ്ബിയൽ അദീം, ഞാൻ അവിടെ നിർത്തും. അപ്പുറത്തുള്ള ഹദീസ് എനിക്ക് കിട്ടിയിട്ടില്ല. ആരായി പറയണത്? പത്താം ക്ലാസ് സ്കൂൾ പോയ ആളായി പറഞ്ഞു. എന്ത്, എനിക്ക് അപ്പ ആ ഹദീസ് ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഒബിഹന്തി ഉണ്ട് അവിടെ, അത് മൂലമാർ വെറുതെ ഉണ്ടാക്കുകയാണോ? അങ്ങനെ ഒന്നും ഉണ്ടാക്കി പറയില്ല മുഅ്മിനെ, അങ്ങനെ ഒന്നും പേടിക്കേണ്ട. ഒബിഹന്തിഹി എന്ന് ചൊല്ലിക്കോ. ആര്? മഹാനാ ഇമാമുന നബവി റളിയല്ലാഹു അൻഹു റൗളയിൽ രേഖപ്പെടുത്തിയിരിക്കുക. ചൊല്ലിക്കോളൂ. ഹദീസ് കിട്ടുമ്പോഴേ ഫുഖഹ അത് പറയൂ.
ഒരു കിട്ടിയത് നമുക്ക് തലയിപ്പൊക്കാൻ പറ്റുമോ? 1,000,000 ഹദീസ് അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു മനഫാടാക്കിയത്. 1,000,000 എന്ത്? 1,000,000 ഹദീസ് എന്ന് പറയുന്നതിന് സനദടക്കം, അതിന്റെ നറേഷൻ നറേറ്റേഴ്സ് അടക്കം, അതിന്റെ മത്തിന്. അപ്പോ സുബ്ഹാന ചൊല്ലണം. സുബ്ഹാനയും ഹംദും ചൊല്ലിയിട്ട് നമ്മൾ റുക്കുഉം സുജൂദും. നീ പരിശുദ്ധനാണ് റബ്ബേ. അത് മനസ്സുകൊണ്ട് ഉൾക്കൊള്ളുമ്പോഴാ വാക്കിനർത്ഥം വരിക. സുബ്ഹാൻ, നീ പരിശുദ്ധനാണ് ഉടച്ചവനെ. സുബ്ഹാനല്ലദീ, അല്ലാഹുവേ നീ പരിശുദ്ധനാണല്ലോ, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. അല്ലാഹ് സുബ്ഹാന, ആരാണ് അല്ലാഹു? അല്ലേ, അല്ലാഹുവിന്റെ പരിശുദ്ധി പല നിലക്കാണ്. പക്ഷെ ഇവിടെ ഒരു കാര്യം പറയുമ്പോ റബ്ബേ നിന്റെ പരിശുദ്ധിയെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ, എല്ലാറ്റിലും ഇണകളെ പടച്ചവനാണല്ലോ അല്ലാഹുവേ നീയേ. ഇണകൾ, അസ്വാജ് സൗജ് എന്ന് പറഞ്ഞ പേർ എന്നാണ്. രണ്ടെണ്ണം ഒരുമിച്ചുള്ളത് പേർ ഓഫ് സ്ലിപ്പേഴ്സ് അല്ലേ, അങ്ങനെ പറയാം. അതുകൊണ്ടാണ് ട്രൗസർ നമ്മുടെ പാൻറ്റിനൊക്കെ പാൻസിനെ പറയാൻ പാടുള്ളൂ. പാൻറ് എന്ന് പറഞ്ഞുകൂടാന്നാ ഇംഗ്ലീഷിൽ. പാൻസ് എപ്പോഴും എസ് കൂട്ടണം. കണ്ണടയ്ക്ക് ഗ്ലാസസ്സിനെ പറയാവോ? ഗ്ലാസ് എന്ന് പറഞ്ഞുകൂടാ. മൈ ഗ്ലാസസ് അല്ലേ. പെയറായിട്ടാണ് രണ്ടും ഒരുമിച്ച് നിൽക്കുള്ളൂ. പാൻറ്റിൻ്റെ ഒരു കാലം മുറിച്ചിട്ട് മറ്റേ കാലിട്ട് നടക്കാൻ പറ്റുമോ? ഏഹ്, ആൾക്കാർ ഫോൺ ചെയ്യില്ലേ പോലീസുകാർക്ക് പിടിച്ചോണ്ടേക്കുള്ളി എന്ന് പറഞ്ഞിട്ട്. സൗജുകളാണ്, ഇണകളാണ്, പെയറുകളാണ്. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ, എല്ലാറ്റിനെയും ഇണകളായി പടച്ചവനെ നീ പരിശുദ്ധിയുള്ളവനാണ്. ആ വലിയൊരു അത്ഭുതമുള്ള വിഷയമാണ് പറഞ്ഞത്. നമ്മൾ വിചാരിച്ചു ആണും പെണ്ണു ആ കഴിഞ്ഞല്ലോ. അല്ലല്ല, അസ്വാജ കുല്ലഹാ, എല്ലാറ്റിലും ഇണകളെ പടച്ചത് ഒന്നിന് ഓപ്പോസിറ്റായി, ഒന്നിന് മറുപക്ഷം നിൽക്കാൻ പറ്റുന്നതായി, എല്ലാറ്റിനെയും പടച്ചവനെ നീ പരിശുദ്ധനാണ്. ഭൂമി മുളപ്പിക്കുന്നതിൽ നിന്ന്, മുളപ്പിക്കുന്ന ആരാ? അല്ലാഹുവാണ്. പക്ഷെ ആ കർമ്മം ഭൂമി അല്ലാഹു ഏൽപ്പിച്ചു. ഭൂമി മുളപ്പിക്കുന്നത്, ഭൂമിയിൽ നിന്ന് മുളക്കുന്ന സാധനങ്ങളിലും, അതിലും ഇണകളുണ്ട്. മനുഷ്യരിൽ തന്നെയും അവരുടെ ശരീരങ്ങളിൽ തന്നെയും ഇണകളുണ്ടല്ലോ, തീർന്നിട്ടില്ല. അവരറിയാത്ത ഒരുപാട് സാധനങ്ങളിൽ ഇണകളുണ്ട്. ഈ ആയത്ത് അല്ലാഹുവിന്റെ കലാമാണ്. ഖുർആൻ അല്ലാഹുവിന്റെ വചനമാണെന്ന് വിളിച്ചറിയിക്കുന്ന മുഅ്ജിസത്തിന്റെ ആയത്താണിത്. മുഅ്ജിസത്ത്, മനുഷ്യന്റെ ബുദ്ധി അടിയറ വെച്ചു പോകുന്ന ആയത്താണിത്. ഇത് 1400 വർഷങ്ങൾക്ക് മുമ്പ് അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ തങ്ങളാണ് ഉണ്ടാക്കിയതെങ്കിൽ എങ്ങനെ നബി തങ്ങൾക്ക് ഇത് പറയാൻ പറ്റും? അല്ലാഹുവിന്റെ വചനമാണ്. എങ്ങനെയെന്നറിയോ? നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഈ പറഞ്ഞത്. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ, എല്ലാറ്റിലും ഇണകളെ പടച്ചവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. അല്ലദീ ജഅല ലകുമുൽ അർള മഹദൻ വസലക ലകും ഫീഹാ സുബുല വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ്നാ ബിഹി അസ്വാജൻ മിൻ നബാതിൻ ശത്താ. അല്ലാഹു മഴ പെയ്യിപ്പിച്ച് മുളപ്പിക്കുന്ന എല്ലാ ചെടികളിലുമുണ്ട് ഇണകൾ, പുല്ലിലുമുണ്ട് ഇണകൾ, എല്ലാ സസ്യജാലങ്ങളിലും ഇണകളുണ്ട്, ആണും പെണ്ണുണ്ട്. അറബികൾക്ക് ഈത്തപ്പനയിൽ ഇണകളുണ്ടെന്ന് അറബികൾക്കറിയാമായിരുന്നു. ഈത്തപ്പനയിൽ ആണുണ്ട് പെണ്ണുണ്ട്. പക്ഷേ ലോകത്തെ എല്ലാ സസ്യങ്ങളിലും ഇണകളുണ്ട് എന്ന് ലോകം മനസ്സിലാക്കിയെടുത്തത് 1729 മുതലാണ്. 1729 വരെ ലോകത്തിനറിയില്ല എല്ലാ സസ്യങ്ങളിലും ഇണകളുണ്ട്. എണ്ണപ്പെട്ട ഒന്നോ രണ്ടോ അറബികൾക്ക് ഈത്തപ്പനെ കുറിച്ചറിയാം. മറ്റേതെങ്കിലും രാജ്യത്ത് ആ രാജ്യക്കാർ കൃഷിക്കാർക്ക് അറിയാവുന്ന ചില ഇണകൾ പരാഗണം ചെയ്യുന്നത്. ലോകത്ത് എല്ലാ ചെടികളിലും ആണും പെണ്ണുമുണ്ട്. അത്ഭുതമതാ. ആണും പെണ്ണുമില്ലാത്ത ചെടി, രണ്ടും വേറെ വേറെയായി നിൽക്കാത്ത ചെടികളിൽ ഒരേ ചെടിയിൽ തന്നെ പുംബീജവും സ്ത്രീബീജവും അല്ലാഹു തആല സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ അവരിൽ പ്രജനനം നടക്കുന്നു. സുബ്ഹാനല്ലാഹ്. ചെടികളിൽ ഇണകളുണ്ട്. ഇത് 18-ാം നൂറ്റാണ്ടിൽ നമുക്ക് മനസ്സിലായത്. അസ്വാജ കുല്ലഹ, എല്ലാം അങ്ങനെയാണ്. മിമ്മ
ഭൂമി മുളപ്പിക്കുന്നതിലും ഒമിൻ ഔഫുസിഹിം അവരുടെ ശരീരങ്ങളിൽ തന്നെയും ഒമിമ്മാ ലാ യഅലമൂൻ നിങ്ങൾക്ക് മനസ്സിലാവാത്ത മറ്റു പലതിലും വിണകളുണ്ട് കേട്ടോ. ഇത് വല്ലാത്ത വാക്കാണ്. നമ്മൾ ഇനി എന്തെല്ലാം പഠിച്ചെടുത്താലും നമ്മൾ പറയാൻ പോകുന്ന വിഷയം പിന്നെ അതാണ്. ആറ്റത്തിൽ പോലും ഇണകളുണ്ട്, നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. ഇലക്ട്രോണുകളും പോസിറ്റീവ് ചാർജുകളും നെഗറ്റീവ് ചാർജും ഉണ്ട്. അതൊക്കെ നമ്മൾക്കിപ്പോ മനസ്സിലായതാണ്. അപ്പോഴും ആയത്ത് തിരുത്തുവോ, വമിമ്മാലായ, ഇനി മനുഷ്യന് തിരിയാത്ത പലതിലും ഇണകളുണ്ട്. പറയാ, ലോകത്ത് വിജ്ഞാനത്തിന്റെ ആ ബൗണ്ടറി അടച്ചു വെക്കാനായില്ല, തുറന്നുവിട്. ഇനിയും നിനക്ക് മനസ്സിലാവാത്തതുണ്ട്. ആറ്റത്തെ കുറിച്ച് മനസ്സിലായി അല്ലെ, മോളിക്യൂളിനെ കുറിച്ച് മനസ്സിലായി, ന്യൂക്ലിയസിനെ കുറിച്ച് മനസ്സിലായി. ആ ഇത് മനസ്സിലായതാണ്. ലാ യഅലമു എന്ന് പറഞ്ഞില്ല പെട്ടോ ഇത്, അല്ല അറബികൾക്ക് അന്ന് അറിയില്ല, നിനക്ക് മനസ്സിലായി. പക്ഷെ അത് നീ അറിയുന്നതാ, മിമ്മാ യഅലമൂൻ, അവരറിയുന്നത്. അള്ളാഹുന്റെ കലാം എന്താ, ലാ യഅലമൂൻ, അവർക്കറിയാത്ത ഇനി പലതും ഇവിടെ ഉണ്ട്. ഇണകളുള്ളത് മനുഷ്യന് അറിയാത്തത്, ഏത് കാലഘട്ടത്തിൽ മനുഷ്യൻ കണ്ടെത്തിയാലും അതിനപ്പുറത്ത് ഇനി കണ്ടെത്താത്ത എത്രയോ സാധനങ്ങൾ ഇണകളുള്ളതുണ്ടെന്ന് അള്ളാഹു സൂചിപ്പിക്കുന്നു. ഇത് ഭയങ്കര അത്ഭുതമുള്ള ആയത്താണ്.